ഫിലിമിപ്പസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡോക്ടർ വന്ദനദാസ് ഓർമ്മയായി. കേരളം മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളികളെ ഞെട്ടിച്ച കരയിപ്പിച്ച സംഭവം. ഇതിന് ശിക്ഷയല്ലാതെ, ഇത് ചെയ്തവന് ക്രൂരമായ ശിക്ഷയല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറയുന്ന നാവുകളാണ് അധികം ആലോചിക്കണം. അതേസമയം ആ കൃത്യം ചെയ്ത പ്രതിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമവും നടന്നുകൊണ്ടിരിക്കുന്നു. ഡോക്ടർ വന്ദനദാസിന്റെ മുട്ടിച്ചിറയിലുള്ള വീട്ടിലേക്ക് ജനലക്ഷങ്ങളുടെ ഒഴുക്കായിരുന്നു. ആലോചിക്കണം, ജാതി ഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ, സ്നേഹം വിളമ്പിക്കൊണ്ട് കണ്ണീർ വാർത്ത നിരവധിയാണെന്ന് ആലോചിക്കണം. അവിടേക്ക് പോകാൻ മലയാളത്തിന്റെ പ്രിയങ്കരനായ നടൻ മമ്മൂട്ടി ആഗ്രഹിച്ചു. പക്ഷെ ഈ തിരക്കിനിടയിൽ മരണവീട്ടിലേക്ക് ചെല്ലുമ്പോൾ സഹതാപത്തിന് പകരം ആർട്ടിസ്റ്റിനെ കണ്ട് ചിരിക്കുന്ന മുഖങ്ങൾ ധാരാളമുണ്ടായിരിക്കും. അത് നമ്മുടെ സംസ്കാരത്തിന്റെ വേറൊരു ഭാഗമാണ്. ദുഃഖം തളം കെട്ടി നിൽക്കുമ്പോഴും അറിയപ്പെടുന്ന നടീനടന്മാർ വന്നാൽ അവരെ പൊതിയുക, സന്തോഷം പ്രകടിപ്പിക്കുക. ആ മരണവീട് സന്തോഷത്തിലേക്ക് മാറ്റാൻ കുറെ പേര് എന്നും ഇവിടെ ഉണ്ടായിരുന്നു. താൻ കാരണം അത്തരം ഒരു രംഗമുണ്ടാകാൻ പാടില്ല എന്ന് മമ്മൂട്ടി തീരുമാനിച്ചു. അതേസമയം ആ കുട്ടിയുടെ വീട്ടിലേക്ക് പോയി ഭൗതിക ശരീരം കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അച്ഛനെയും അമ്മയെയും കണ്ട് സംസാരിച്ച് തന്റെ അനുശോചനം അറിയിക്കണമെന്ന് മമ്മൂട്ടി ആഗ്രഹിച്ചു. തന്റെ ഈ ആഗ്രഹം തന്നോടൊപ്പം നടക്കുന്ന നടനും സംവിധായകനും മിമിക്രി ആർട്ടിസ്റ്റുമായ രമേശ് പിഷാരോട് പറഞ്ഞു. മറ്റൊരു കാര്യം, തന്റെ സഹപ്രവർത്തകനും തന്റെ ഒപ്പം നടക്കുന്ന നിർമ്മാതാവ് ആൻഡോ ജോസഫിനോടും പറഞ്ഞു. അവരും പറഞ്ഞു, തിരക്കൊഴിയട്ടെ, നമുക്ക് ഇന്ന് തന്നെ പോകാമെന്നുള്ളത്. പക്ഷെ മറ്റു മരണങ്ങളെക്കാൾ കൂടുതൽ ഈ മരണം മമ്മൂട്ടിയെ വളരെയേറെ സ്പർശിച്ചു എന്നുള്ളത് അറിയാൻ കഴിഞ്ഞു. ഒരുപക്ഷെ തനിക്ക് ഇങ്ങനെ ഒരു മകൾ ഉണ്ടായിരുന്നെങ്കിൽ ആ മകൾ നഷ്ടപ്പെട്ട പൂർണ്ണമായ ദുഃഖം തന്നെ മമ്മൂട്ടിയുടെ പെരുമാറ്റത്തിലും കണ്ണുകളിലും നിറഞ്ഞിരുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. തിരക്ക് ഒഴിഞ്ഞു എന്ന് തുടങ്ങിയപ്പോൾ മമ്മൂട്ടിയും രമേശ് പിഷാരടിയും ആൻഡോ ജോസഫും എറണാകുളത്തും തിരിച്ചു. അവിടെ ഈ കുട്ടിയുടെ വീട്ടിൽ വന്നു. തിരക്ക് പൂർണ്ണമായും ഒഴിഞ്ഞിരുന്നില്ല. അപ്പോഴും VIPകളും മറ്റുള്ളവരും വന്നുകൊണ്ടിരുന്നു. മമ്മൂട്ടി അവിടെ വരുമെന്നറിഞ്ഞപ്പോൾ തന്നെ ജനങ്ങൾ തടിച്ചുകൂടി. അവരോടൊക്കെ ഒരു അപേക്ഷയെ ആ വീട്ടിലേക്ക് പോകുന്നതിന് മമ്മൂട്ടി പറയാനുണ്ടായിരുന്നു. ദയവ് ചെയ്ത് ഞാൻ വന്നിരിക്കുന്നത് വന്ദനദാസിന്റെ അച്ഛനെയും അമ്മയെയും കാണാനും ആ കുട്ടിയുടെ കുഴിമാണ സന്ദർശിക്കാൻ വേണ്ടിയാണ്. നിങ്ങളുടെ സന്തോഷ പ്രകടനങ്ങൾ, നിങ്ങളുടെ ആഹ്ലാദ പ്രകടനങ്ങൾ, എന്റെ നേർക്കുള്ള ആരാധന ഭാവങ്ങൾ ഒന്നും ദയവ് ചെയ്ത് ഈ നിമിഷം നിങ്ങൾ കാണിച്ചേക്കരുത്. കാരണം ഇപ്പോഴെങ്കിലും എന്നെ സ്വതന്ത്രനായി വിടൂ. ഞാൻ വന്നതിന് ശേഷം ആഹ്ലാദിക്കാൻ നമുക്ക് സമയം ഏറെയുണ്ടെന്ന് ആലോചിക്കണം. പക്ഷെ മമ്മൂട്ടി പറഞ്ഞത് അത് പലരും മുഖവിലയ്ക്ക് തന്നെ എടുത്തു എന്ന് ആലോചിക്കണം. വേറൊരു പ്രശ്നങ്ങളില്ലാതെ, പ്രകോപനങ്ങളില്ലാതെ മമ്മൂട്ടിയും സംഘവും ആ വീട്ടിലേക്ക് ചെന്നു എന്നാലോചിക്കണം. അച്ഛനെയും അമ്മയെയും കാണുന്നതിന് മുമ്പ് തന്നെ രമേശ് പിഷാരടി ആൻഡോ ജോസഫിനോട് സ്വകാര്യമായി എന്തോ സംസാരിച്ചു. താനറിയാതെ എന്ത് രഹസ്യമാണ് ഇവർ തമ്മിൽ പറയുന്നത് എന്ന ഭാവത്തിൽ മമ്മൂട്ടി ഇരുവരെയും നോക്കി. എന്താണ് എന്ന് മമ്മൂട്ടി മുഖം കൊണ്ട് ആക്ഷൻ കാണിച്ച് ചോദിച്ചു. അപ്പോൾ ആൻഡോ ജോസഫ് പറഞ്ഞു, അതൊരു സീക്രട്ടാണ്. ആ സീക്രട്ട് എന്താണെന്ന് എനിക്കറിയണം. രഹസ്യങ്ങൾ മുമ്പ് പറയാറില്ലല്ലോ. രമേശ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, മമ്മൂക്ക ഇത് ഇപ്പോൾ അറിയാൻ പാടില്ല, കുറച്ചു കഴിഞ്ഞിട്ടേ അറിയാൻ പാടുള്ളൂ എന്നുള്ളത്. അതെന്താണെന്ന് ഞാൻ അറിയട്ടെ എന്ന് പറഞ്ഞു. നിർബന്ധിച്ചപ്പോൾ ഇപ്പോഴൊന്നും പറഞ്ഞില്ല. പക്ഷെ അച്ഛനെയും അമ്മയെയും കണ്ട് സംസാരിച്ച് ദുഃഖാകുന്നായിരിക്കുമ്പോൾ അവർ ആ എല്ലാം കണ്ട് കുറെ ഒരു 10-20-25 മിനിറ്റ് നേരം അവിടെ ആ വീട്ടിൽ കഴിച്ചു കൂട്ടിയെന്നാലോചിക്കണം. അതായത് മേക്കപ്പ് ഇല്ലാതെ, സിനിമ ലൊക്കേഷനിലെ ആരവങ്ങളില്ലാതെ ഒരു സാധാരണ മനുഷ്യനായിക്കൊണ്ട് മമ്മൂട്ടി അവിടെ, സാധാരണ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു അച്ഛന്റെ ഭാവത്തോടെ, അച്ഛന്റെ മനസ്സോടെ. സിനിമയിൽ നിരവധി അച്ഛൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ അച്ഛനാണ്, രണ്ട് മക്കളുടെ അച്ഛനാണ്. ആ മക്കൾ ഇപ്പോഴും തന്നോടൊപ്പമുണ്ട്, അവരുടെ പേരക്കുട്ടികളുണ്ട്. എല്ലാവിധ സന്തോഷത്തോടും കൂടി ജീവിക്കുന്ന മമ്മൂട്ടിയെ ഈ മരണവാർത്ത, ഈ ഡോക്ടറുടെ ദുരന്തം ഏറെ വേദനിപ്പിച്ചു എന്ന് പറയാതിരിക്കാൻ വയ്യ.
അങ്ങനെ സംസാരിച്ചിരുന്ന കൂട്ടത്തിലാണ് ഈ രമേഷ് പിഷാരടിയും ആന്റോ ജോസഫും പറഞ്ഞത്, മരിച്ചു കഴിഞ്ഞാൽ പോലും ഈ കുട്ടി ഞങ്ങളുടെയൊക്കെ പാർട്ടിക്കാരിയായിരുന്നു എന്ന്. അപ്പൊ മമ്മൂട്ടി പറഞ്ഞു, എന്ത് പാർട്ടി, എന്ത് രാഷ്ട്രീയം, നന്മ ചെയ്യുന്നവരുടെ പാർട്ടി, അതാണ് ഇവിടെ നോക്കേണ്ടത്. ആ കുട്ടി പഠിച്ചിരുന്ന കാലത്ത് രാഷ്ട്രീയം ഉണ്ടായിരിക്കാം, അതിപ്പോ പൊക്കി പിടിച്ച് നടക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അതല്ലോ പ്രശ്നം, മാനുഷികമായ പരിചരണം. ഇവിടെ വന്നപ്പോൾ ആ കുട്ടിയെ കുറിച്ച് അറിയാനും വന്നു. ഇതൊരു ഗ്രാമമാണ്, ഈ ഗ്രാമത്തിന് കിട്ടിയൊരു ഡോക്ടറാണ്. മാത്രമല്ല എല്ലാവരോടും നല്ല രീതിയിൽ വളരെ സന്തോഷത്തോടെ പെരുമാറുന്ന ഒരു കുട്ടിയായിരുന്നു. ആലോചിക്കണം, അപ്പൊ എല്ലാവർക്കും പ്രിയങ്കരിയായ ഒരു കുട്ടി ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ കൊല്ലപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ പലരും വിചാരിച്ചത് അത് ഞങ്ങളുടെ കുട്ടിയല്ല, ഞങ്ങളുടെ ഗ്രാമത്തിന്റെ പൊന്നോമനപുത്രി അല്ല എന്നാണ് വിചാരിച്ചത്. സത്യം സത്യമല്ലാതാവുമല്ലോ. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഒരു അധ്യാപകന്റെ നിരവധി കുത്തേറ്റ്, ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആറോ പത്തല്ല, നിരവധി കുത്തുകളേറ്റ് കൊല്ലപ്പെട്ട ആ പെൺകുട്ടിയാണ് ആ ഈ നാടിന്റെ വേദനയായി ഓർമ്മയായി ദുഃഖപുത്രിയായി മാറിയെന്ന് ആലോചിക്കണം. അവരുടെ യാത്ര പറഞ്ഞ് ഇറങ്ങാൻ സമയം മമ്മൂട്ടി ഒരിക്കലും കൂടി വരാമെന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ രമേഷ് പിഷാരടി പറഞ്ഞു, ഞങ്ങൾ പറയാനിരുന്ന ആ രഹസ്യം എന്താണെന്നറിയൂ? എന്താണ് രഹസ്യം? ആ കുട്ടി ഡോക്ടറാണെങ്കിലും മമ്മൂട്ടി ഫാൻസിന്റെ മെമ്പർമാരിൽ ഒരാളായിരുന്നു. മമ്മൂക്കായുടെ സിനിമകൾ സ്ഥിരമായി കാണുന്നൊരു കുട്ടിയായിരുന്നു. മമ്മൂട്ടിയുടെ ചില സിനിമകൾ പ്രത്യേകം പല പ്രാവശ്യം കണ്ട കുട്ടിയായിരുന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ മമ്മൂട്ടി ഒരു നിമിഷം കൂടെ ഞെട്ടിത്തെറിച്ചു നിന്നുപോയി. കാരണം താൻ കാണാൻ വന്നു ഒരു മാനുഷികമായ പരിഗണന, അത് മാത്രമായിരുന്നു. അതുവരെ തന്റെ സിനിമകളുടെ ആരാധികയാണ്, തന്റെ കൂടി ആരാധികയാണെന്ന് അറിഞ്ഞപ്പോൾ മമ്മൂട്ടിക്ക് സത്യത്തിൽ സങ്കടം നിയന്ത്രണം വിട്ടു എന്ന് ആലോചിക്കണം. ഒരിക്കൽ കൂടി തിരിച്ചുപോയി ആ കുട്ടിയെ അടക്കിയ സ്ഥലം ഒന്നുകൂടി കാണണമെന്ന് ആഗ്രഹിച്ചെങ്കിലും മമ്മൂട്ടി വിതിമ്പി പോയി എന്നാണ് ആന്റോ ജോസഫുമായി അടുപ്പമുള്ളവർ പറഞ്ഞെന്ന് ആലോചിക്കണം. അപ്പൊ ഇവിടെ പല രീതിയിലുള്ള പരിഗണനയാണെന്ന് ആലോചിക്കണം. ഒരു ഡോക്ടറാണെങ്കിലും അവർക്ക് രാഷ്ട്രീയമുണ്ട്, അവർക്ക് ജാതി പരിവേഷമുണ്ട്, അവർക്ക് സിനിമ കാണാം, സിനിമ നല്ല ആരാധിക്കാം, ഇതൊക്കെ ഉണ്ടെങ്കിലും എല്ലാം ഒരു നിമിഷം കൊണ്ട് പൊലിഞ്ഞു പോയി എന്നുള്ളതാണ്. അതേക്കുറിച്ചാണ് ഓരോരുത്തരും അവരവരുടെ രീതിയിൽ ആലോചിക്കുന്നത്. ഇപ്പൊ മമ്മൂട്ടിക്ക് വേണം ആ കുട്ടിയെ വേണം പറയാമായിരുന്നു മോഹൻലാലിന്റെ ആരാധികയായിരുന്നു എന്ന്, അല്ലെങ്കിൽ പൃഥ്വിരാജിന്റെ ആരാധികയായിരുന്നു. അതല്ല, സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു നടനാണ് മമ്മൂട്ടി. ആ മമ്മൂട്ടിയെ ആരാധിക്കുന്ന കൂട്ടത്തിൽ പൊലിഞ്ഞുപോയ 22 വയസ്സിന് മുകളിൽ പൊലിഞ്ഞുപോയ ആ ഡോക്ടർ വന്ദനയും ഉണ്ടായിരുന്നു. അറിഞ്ഞപ്പോ മമ്മൂട്ടി സിനിമയിൽ കാണാതെ ഗ്ലിസറില്ലാതെ കണ്ണുകൾ നിറച്ചുകൊണ്ട് നടന്നു നീങ്ങിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ദുഃഖം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്, അത് നടനായാലും നടിയായാലും മന്ത്രിയായാലും മറ്റാരായാലും ശരി. ആ യുവതിയുടെ, ആ പ്രിയ സഹോദരിയുടെ, അല്ലെങ്കിൽ പ്രിയ അനുജത്തിയുടെ ഭൗതിക ശരീരത്തിന് മുന്നിൽ നിറകണ്ണുള്ളവർ നിരവധിയാണ്. എന്തായാലും മമ്മൂട്ടി നെഞ്ച് അമർത്തി പിടിച്ചുകൊണ്ടാണ് തിരികെ പോയത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്.